हेलो डियर स्टूडेंट्स, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചറിൻ്റെ ഫോർത്ത് മൊഡ്യൂൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. മെസ്സേജ് പാസിംഗ് മെക്കാനിസംസ് എന്ന് പറഞ്ഞു. മൊഡ്യൂൾ ഫോർ ഇസ് ഡിവൈഡഡ് ഇൻ ടു ടു പാർട്സ്, മെസ്സേജ് പാസിംഗ് മെക്കാനിസംസ് ആൻഡ് പൈപ്പ് ലൈനിങ് ആൻഡ് സൂപ്പർ സ്കെയിലർ ടെക്നിക്സ്. അല്ലെ, മെസ്സേജ് പാസിംഗ് മെക്കാനിസം നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, ഇനി അതിൻ്റെ അകത്ത് വരുന്ന മൂന്ന് മെക്കാനിസംസ് ആണ് മെസ്സേജ് റൂട്ടിംഗ് സ്കീംസ്, ഫ്ലോ കൺട്രോൾ സ്ട്രാറ്റജീസ് ആൻഡ് മൾട്ടികാസ്റ്റ് റൂട്ടിംഗ് അൽഗോറിതംസ്. അതിലെ മെസ്സേജ് റൂട്ടിംഗ് സ്കീംസിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മെസ്സേജ് റൂട്ടിംഗ് സ്കീംസ്. അപ്പം മെസ്സേജ് റൂട്ടിംഗ് സ്കീംസിൻ്റെ അകത്ത് രണ്ട് ടെക്നിക്സ് പഠിക്കാനുണ്ട്. സ്റ്റോർ ആൻഡ് ഫോർവേഡ് റൂട്ടിംഗ് അല്ലെങ്കിൽ എസ് എഫ് റൂട്ടിംഗ് ആൻഡ് വാം ഹോൾ റൂട്ടിംഗ് അല്ലെങ്കിൽ WH റൂട്ടിംഗ്. ഓക്കെ, അപ്പം മെസ്സേജ് റൂട്ടിംഗ് സ്കീംസ് നമുക്ക് അതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ഇൻ മൾട്ടി കമ്പ്യൂട്ടേഴ്സ് വിത്ത് സ്റ്റോർ ആൻഡ് ഫോർവേഡ് റൂട്ടിംഗ് പാക്കറ്റ്സ് ആർ ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഇൻഫോർമേഷൻ ട്രാൻസ്മിഷൻ. മനസ്സിലാക്കുക, സ്റ്റോർ ആൻഡ് ഫോർവേഡ് ടെക്നിക്കും ഉണ്ട്, നമ്മൾ പഠിച്ചു. സ്റ്റോർ ആൻഡ് ഫോർവേഡ് ടെക്നിക്കും ഉണ്ടെന്ന് പറഞ്ഞു. ദെൻ വോം ഹോൾഡ് റൂട്ട് നെറ്റ്വർക്ക്സും ഉണ്ട്. അതിൽ സ്റ്റോർ ആൻഡ് ഫോർവേഡ് ടെക്നിക്കിൻ്റെ അകത്ത് പാക്കറ്റ്സ് ആണ് സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഇൻഫോർമേഷൻ ട്രാൻസ്മിഷൻ. അപ്പോൾ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഇൻഫോർമേഷൻ ട്രാൻസ്മിഷൻ ഇൻ സ്റ്റോർ ആൻഡ് ഫോർവേഡ് റൗട്ടിംഗ് ഇസ് ദ പാക്കറ്റ്സ്. അതേപോലെ വോം ഹോൾ റൂട്ടഡ് നെറ്റ്വർക്കിൻ്റെ അകത്ത് പാക്കറ്റ്സ് ആർ ഫർദർ സബ് ഡിവൈഡഡ് ഇൻ ടു ഫ്ലിക്സ്, ഫ്ലോ കൺട്രോൾ ടിക്കറ്റ്സ്. അപ്പോൾ ഫ്ലിക്സ് ആണ് ദി ആർ ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഇൻഫോർമേഷൻ ട്രാൻസ്മിഷൻ ഇൻ വോം ഹോൾ റൂട്ടഡ് നെറ്റ്വർക്ക്. ഓക്കെ, അല്ല, ഫ്ലിക് ലെങ്ത് ഇസ് ഓഫൺ എഫക്റ്റഡ് ബൈ ദ നെറ്റ്വർക്ക് സൈസ്. ദ പാക്കറ്റ്സ് ലെങ്ത് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദ റൂട്ടിംഗ് സ്കീം ആൻഡ് ദ നെറ്റ്വർക്ക് ഇംപ്ലിമെൻറ്റേഷൻ. മനസ്സിലാക്കുക, ഫ്ലിക്ട് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് സൈസിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഫ്ലിക്ട് ലെങ്ത് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ നേരത്തെ പഠിച്ചു, ഫ്ലിക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാക്കറ്റ്സിനെയാണ് ഫ്ലിക്ട് നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ഫ്ലിക്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതെന്ന് പറയും. സോ അതിൻ്റെ നെറ്റ്വർക്ക് സൈസ് ആയിരിക്കും അതിനെ എഫക്റ്റ് ചെയ്യുന്നത്. പാക്കറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദ റൂട്ടിംഗ് സ്കീം ആൻഡ് ദ നെറ്റ്വർക്ക് ഇംപ്ലിമെൻറ്റേഷൻ. നെറ്റ്വർക്കിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് ആ റൂട്ടിംഗ് സ്കീമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ പാക്കറ്റിൻ്റെ ലെങ്ത്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ടിപ്പിക്കലി ദ പാക്കറ്റ് ലെങ്ത് ഇറ്റ് റേഞ്ചസ് ഫ്രം 64 to 512 ബിറ്റ്സ്. ദ സീക്വൻസ് നമ്പർ മേ ഓക്യുപ്പൈ 1 to 2 ഫ്ലിക്സ് ഡിപ്പെൻഡിങ് ഓൺ ദ മെസ്സേജ് ലെങ്ത്. ദ അതർ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ ചോയ്സ് ഓഫ് പാക്കറ്റ് ആൻഡ് ഫ്ലിക് സൈസസ് ഇൻക്ലൂഡ്. നമ്മൾ പറഞ്ഞു, ഈ പാക്കറ്റിൻ്റെ സൈസും അല്ലെങ്കിൽ പാക്കറ്റിൻ്റെ ലെങ്തും ഫ്ലിക്ട് ലെങ്തും ഫ്ലിക്ട് ലെങ്തും എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞു. പാക്കറ്റ് ലെങ്ത് ആണെങ്കിൽ ഇറ്റ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദ റൂട്ടിംഗ് സ്കീം ആൻഡ് ദ നെറ്റ്വർക്ക് ഇംപ്ലിമെൻറ്റേഷൻ. ആൻഡ് ഫ്ലിക്ട് ലെങ്ത് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഇസ് എവർ എഫക്റ്റഡ് ബൈ ദ നെറ്റ്വർക്ക് സൈസ് ആണ്. ഇനി വോട്ട് ആർ ദ അതർ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ ചോയ്സ് ഓഫ് പാക്കറ്റ് ആൻഡ് ഫ്ലിക്ട് ലെങ്ത്? ഇറ്റ് ഇൻക്ലൂഡ് ചാനൽ ബാൻഡ്വിഡ്ത്ത്, റൂട്ടഡ് ഡിസൈൻ, നെറ്റ്വർക്ക് ട്രാഫിക് ഇൻറ്റൻസിറ്റി എക്സെട്ര. സോ ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതാണ് മെസ്സേജ് റൂട്ടിംഗ് സ്കീംസിൻ്റെ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റ് റൂട്ടിംഗ് സ്കീം നോക്കാൻ പോകുന്നത് സ്റ്റോർ ആൻഡ് ഫോർവേഡ് റൂട്ടിംഗ് ആണ്, ഓർ എസ് എഫ് റൂട്ടിംഗ്. അപ്പോൾ എസ് എഫ് റൂട്ടിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പാക്കറ്റ്സ് ആർ ദ ബേസിക് യൂണിറ്റ് ഓഫ് ഇൻഫോർമേഷൻ ട്രാൻസ്മിഷൻ. സോ അത് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് പോയിൻറ്റ്. ദാറ്റ് ഇസ് പാക്കറ്റ് ആർ ദ ബേസിക് യൂണിറ്റ് ഓഫ് ഇൻഫോർമേഷൻ ഫ്ലോ ഇൻ സ്റ്റോർ ആൻഡ് ഫോർവേഡ് നെറ്റ്വർക്ക്. ഈച്ച് നോഡ് ഇസ് റിക്വയർഡ് ടു യൂസ് എ പാക്കറ്റ് ബഫർ. നമുക്കൊരു ഫിഗർ നോക്കാം. ഇപ്പോൾ നമുക്ക് സ്റ്റോർ ആൻഡ് ഫോർവേഡ് റൂട്ടിംഗിൻ്റെ ഒരു ഫിഗർ നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാണാം? ഞാൻ പറഞ്ഞു, പാക്കറ്റ്സ് ആർ ദ ബേസിക് യൂണിറ്റ് ഓഫ് ഇൻഫോർമേഷൻ ഫ്ലോ ഇൻ സ്റ്റോർ ആൻഡ് ഫോർവേഡ് റൂട്ടിംഗ്. ഓക്കെ, ഇവിടെ ഓരോ നോഡും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോഡിൻ്റെ അകത്ത് ഒരു പാക്കറ്റ് ബഫർ ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്കൊരു സോഴ്സ് നോഡും കാണാം, സോഴ്സ് നോഡും കാണാം, ഡെസ്റ്റിനേഷൻ നോഡും കാണാം. അപ്പോൾ ഓരോ നോഡിൻ്റെ അകത്തും എന്തുണ്ട്? ഒരു പാക്കറ്റ് ബഫർ ഉണ്ട്. അതാണ് വിത്തിൻ ഓരോ നോഡ് യു ക്യാൻ സീ വൺ റെക്റ്റാങ്കിൾ ബോക്സ്, ഇറ്റ്സ് എ പാക്കറ്റ് ബഫർ. So each node is required to use a packet buffer. Okay, a packet is transmitted or a packet ennu parneyna source node il ninnum destination node lote through a sequence of intermediate nodes vayan transmit cheyunnathu. Okay, appo ee oru packet source node il ninnum destination lote transmit cheyina enganeyana through this sequence of intermediate nodes. ഓക്കെ, അപ്പോൾ ഒരു പാക്കറ്റ് ഇൻ്റർമീഡിയറ്റ് നോഡിൽ എത്തിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഫസ്റ്റ് സ്റ്റോർഡ് ഇൻ ദ ബഫർ. അപ്പോൾ നമുക്കറിയാം, പാക്കറ്റ് ഇപ്പോൾ ഈ ഫസ്റ്റ് ഇൻ്റർമീഡിയറ്റ് നോഡിലെത്തിക്കഴിഞ്ഞാൽ ഈ ബഫറിൽ ആ പാക്കറ്റ് സ്റ്റോർ ചെയ്യും. ഓക്കെ, ദെൻ ഇറ്റ് ഇസ് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് ഇൻ്റർമീഡിയറ്റ്. ഇവിടെ സ്റ്റോർ ചെയ്തതിന് ശേഷം
എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദെൻ ഫോർവേർഡ് ടു ദ നെക്സ്റ്റ് ഇന്റർമീഡിയറ്റ് നോഡ്. എപ്പോൾ? ഇഫ് ദ ഡിസൈർഡ് ഔട്ട്പുട്ട് ചാനൽ ആൻഡ് ദ പാക്കറ്റ് ബഫർ ഇൻ ദ റിസീവിംഗ് നോഡ് ആർ ബോത്ത് അവൈലബിൾ. ഇപ്പം മനസ്സിലാക്കുക, ഇപ്പം ആ ഒരു നമ്മുടെ പാക്കറ്റ് ഇപ്പം ഇൻ്റർമീഡിയറ്റ് നോഡിലോട്ട് ഫോർവേഡ് ചെയ്തു. ഫസ്റ്റ് ഇൻ്റർമീഡിയറ്റ് നോഡിലോട്ട് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാക്കറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ പാക്കറ്റ് ബഫർ. ആണ് ഓരോ നോഡിൻ്റെ അകത്ത് പാക്കറ്റ് ബഫർ ഉണ്ടെന്ന് പറഞ്ഞു ആ ഇൻ്റർമീഡിയറ്റ് നോഡിൻ്റെ അകത്തുള്ള പാക്കറ്റ് ബഫറിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യും. ആ ഇപ്പോൾ സ്റ്റോർ ചെയ്ത പാക്കറ്റ് അടുത്ത നോഡിലോട്ട്, അതായത് ഈ ഒരു നോഡിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ എപ്പോഴേ ചെയ്യത്തുള്ളൂ? എപ്പോൾ മാത്രമേ ചെയ്യത്തുള്ളൂ? യെസ്, ഇഫ് ദ ഡിസൈർഡ് ഔട്ട്പുട്ട് ചാനൽ, ഈ ചാനലും നോക്കും, ഈ പാക്കറ്റ് ബഫർ ഇൻ ദ റിസീവിംഗ് നോഡ്. ഇപ്പം ഈ ഒരു റിസീവിംഗ് നോഡിൻ്റെ പാക്കറ്റ് ബഫറും അവൈലബിൾ ആവണം. ഔട്ട്പുട്ട് ചാനൽ ആൻഡ് ദ പാക്കറ്റ് ബഫർ ഇൻ ദ റിസീവിംഗ് നോഡ് ആർ ബോത്ത് അവൈലബിൾ. ആണെങ്കിൽ മാത്രമേ ആ ഒരു ഫസ്റ്റ് ഇൻ്റർമീഡിയറ്റ് നോഡിൽ നിന്ന് നെക്സ്റ്റ് ഇൻ്റർമീഡിയറ്റ് നോഡിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ. ഇനി ലേറ്റൻസി ഇൻ സ്റ്റോർ ആൻഡ് ഫോർവേഡ് നെറ്റ്വർക്ക് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് എന്ന് നമുക്ക് പറയാം. ലേറ്റൻസി ഓക്കെ, നമുക്ക് പറയാം ലേറ്റൻസി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ്. വാട്ട് ഇസ് ദിസ് ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് മീൻസ് ദ നമ്പർ ഓഫ് ഹോപ്സ് ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ. അതായത് സോഴ്സും ഡെസ്റ്റിനേഷനും തമ്മിലുള്ള നമ്പർ ഓഫ് ഹോപ്സ് ആയിരിക്കും. ഹോപ്സ് ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ലേറ്റൻസി എന്ന് പറഞ്ഞാൽ, ലേറ്റൻസി മീൻസ് ഡിലേ. ഡിലേ എന്ന് പറഞ്ഞാൽ ഈ സോഴ്സ് നോഡും ഡെസ്റ്റിനേഷൻ നോഡും തമ്മിലുള്ള ഈ നമ്പർ ഓഫ് ഹോപ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇൻ്റർമീഡിയറ്റ് നോഡ്സ്, അതിനെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡിസ്റ്റൻസ് കൂടുമ്പോൾ ആ ലേറ്റൻസിയും കൂടും, ആ ഡിലേയും കൂടും. ഓക്കെ, കാരണം എന്താണ്? ഓരോ ഇൻ്റർമീഡിയറ്റ് നോഡിൽ എത്തുമ്പോഴും ആ ഇൻ്റർമീഡിയറ്റ് നോഡിനകത്തുള്ള പാക്കറ്റ് ബഫറിൻ്റെ അകത്ത് പാക്കറ്റ് സ്റ്റോർ ചെയ്യും. ഇനി ആ ഒരു ഇൻ്റർമീഡിയറ്റ് നോഡിൽ നിന്ന് നെക്സ്റ്റ് ഇൻ്റർമീഡിയറ്റ് നോഡിലോട്ട് എപ്പോൾ മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്യത്തുള്ളൂ? ഇഫ് ദ ഔട്ട്പുട്ട് ചാനൽ, ബോത്ത് ദറ്റ് ഔട്ട്പുട്ട് ചാനൽ ആൻഡ് ദ ഔട്ട്പുട്ട് ചാനൽ ആൻഡ് ദ പാക്കറ്റ് ബഫർ ഇൻ ദ റിസീവിംഗ് നോഡ് മസ്റ്റ് ബി അവൈലബിൾ. ഓക്കെ, ഒരു പോയിന്റ് കൂടെ നമ്മൾ പഠിച്ചു. ലേറ്റൻസി ഇൻ സ്റ്റോർ ആൻഡ് ഫോർവേഡ് നെറ്റ്വർക്കില്ലാത്ത ഇറ്റ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് മീൻസ് വാട്ട്? The number of hops between the source and the destination. Okay. Actually, this routing scheme was implemented in the first generation of multi-computers. First generation of multi-computers ilana ee routing scheme use cheyidirunnu. Store and forward. Adottana unda aa oru peru parne store eya oru pack oru node il ethi kaiya oru intermediate node il ethi kaiya adu aa oru packet buffer nagathu adu store packet store eya. എന്നിട്ട് മാത്രമേ വെൻ ദ ഔട്ട്പുട്ട് ചാനൽ ആൻഡ് ദ റിസീവിംഗ് നോഡ് പാക്കറ്റ് ബഫർ ഓഫ് ദ റിസീവിംഗ് നോഡ് ഇസ് അവൈലബിൾ ഓൺലി ഇറ്റ് വിൽ ഫോർവേഡ് ദറ്റ് പാക്കറ്റ് ടു ദ റിസീവിംഗ് നോഡ്. ഓക്കെ, അതുകൊണ്ടാണ് ആ പേര് വന്നിരിക്കുന്നത്, സ്റ്റോർ ആൻഡ് ഫോർവേഡ്. ആൻഡ് ദിസ് റൂട്ടിംഗ് സ്കീം വാസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ദ ഫസ്റ്റ് ജനറേഷൻ ഓഫ് മൾട്ടി കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, സോ ഈ കാര്യങ്ങളാണ് ഞാനിവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. Okay, the packets, they are the basic unit of information flow in the store and forward route network. Each node is required to use a packet buffer. A packet is transmitted from the source node to the destination node through a sequence of intermediate nodes. Okay, when a packet reaches an intermediate node, it is first stored in the buffer. That is what I mean, store and forward in the parayunnathu. Okay, then it is forwarded to the next node. Epol the condition is if the desired output channel and a packet buffer in the receiving node are both available. Then നമ്മൾ ഒരു പോയിന്റ് പറഞ്ഞു, latency in store and forward networks, it is directly proportional to the distance, means the number of hops between the source and destination. Now this routing scheme was implemented in the first generation of multi-computers. Okay, appo idana store and forward routing. Next, the second message routing message scheme is the wormhole routing. That will be covering in the next video. Thank you.